ഹൈ ഫ്രണ്ട്സ്, ഡി ജെ മിഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പത്താം തരം വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ഒരു വിഷയമാണ് സാമൂഹ്യശാസ്ത്രം, സോഷ്യൽ സ്റ്റഡീസ്. സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി രസകരവും പാട്ടിലൂടെയും കഥകളിലൂടെയും എങ്ങനെ പാഠഭാഗങ്ങൾ ഓർത്തിരിക്കാം, സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ രാജേന്ദ്രൻ സാർ നിങ്ങളുമായി സംസാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നിങ്ങൾക്കറിയാം, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ. വരുന്ന SSLC പരീക്ഷയിലെ നമ്മുടെ സോഷ്യൽ സയൻസ് 80 മാർക്കിലാണ് പരീക്ഷ. താരമേനിയ എല്ലാ വിദ്യാർത്ഥികൾക്കും അടുത്ത കുറച്ച് കൊല്ലങ്ങളായി വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സാമൂഹ്യശാസ്ത്രം. ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ബാഹുല്യമാണ് പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സോഷ്യൽ സ്റ്റഡീസ് വളരെ രസകരമായിട്ട് പഠിക്കാവുന്ന വിഷയമാണ്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഏറെ സദൃശ്യമുള്ള ഒരു വിഷയമാണ് സാമൂഹ്യശാസ്ത്രം, പ്രത്യേകിച്ച് ചരിത്ര വിഷയം. നമുക്ക് അറിയാം, സാമൂഹ്യശാസ്ത്രം 2 പുസ്തകങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് SS1 SS2. മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് 6 വിഷയങ്ങളാണ്. SS1 ചരിത്രം, സമൂഹശാസ്ത്രം, രാഷ്ട്രതന്ത്രം എന്നീ വിഷയങ്ങളും SS2 ഭൂമിശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, വാണിജ്യശാസ്ത്രം എന്നീ 6 വിഷയങ്ങളാണ് സാമൂഹ്യശാസ്ത്ര വിഷയത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. SS1 നമ്മൾ കടക്കുകയാണെങ്കിൽ 11 അധ്യായങ്ങളായിട്ടാണ് SS1 ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 7 അധ്യായങ്ങൾ ചരിത്രഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. 1 അധ്യായം ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, 2 അധ്യായമായ ലോകം 20-ാം നൂറ്റാണ്ടിൽ. ഈ 2 അധ്യായങ്ങൾ ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട അധ്യായങ്ങളാണ്. തുടർന്ന് വരുന്ന 4 അധ്യായങ്ങൾ, അതായത് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, സംസ്കാരവും ദേശീയതയും, സമരവും സ്വാതന്ത്ര്യവും, സ്വാതന്ത്രാനന്തര ഇന്ത്യ, ഈ 4 അധ്യായങ്ങൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തുടർന്ന് വരുന്ന 7 അധ്യായം കേരളം ആധുനികതയിലേക്ക്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തുടർന്ന് വരുന്ന 8, 9, 10, 11 അധ്യായങ്ങൾ, അതിലെ 8, 9, 10 അധ്യായങ്ങൾ രാഷ്ട്രമീമാംസയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പൗരധർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. ഉദാഹരണം പൊതുഭരണം, രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, പൗരബോധം. ഈ 3 അധ്യായങ്ങൾ രാഷ്ട്രമീമാംസയുമായി ബന്ധപ്പെട്ടതാണ്. അവസാനത്തെ അധ്യായം, അതായത് 11-ാമത്തെ അധ്യായം, സമൂഹശാസ്ത്രം എന്ത്, എന്തിന് എന്നുള്ളത് സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ 11 അധ്യായങ്ങളിലാണ് SS1 ക്രമീകരിച്ചിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 2 അധ്യായം ലോകചരിത്രവും, തുടർന്ന് വരുന്ന 4 അധ്യായങ്ങൾ ഇന്ത്യ ചരിത്രവും, തുടർന്ന് വരുന്ന ചാപ്റ്റർ കേരള ചരിത്രവും, പിന്നീടുള്ള 3 അധ്യായങ്ങൾ രാഷ്ട്രമീമാംസയും, അവസാനത്തെ അധ്യായം സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോ അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ചരിത്ര വിഷയങ്ങളെ കൃത്യമായി കാലനിർണയ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയാണ് പഠിക്കേണ്ടത്. കാരണം ഓരോ ചരിത്ര സംഭവങ്ങളും ഒന്നിൻ ഒന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാലനിർണയ ശാസ്ത്രം കൂടാതെ ചരിത്രം പഠിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് SSLC നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആധുനിക ചരിത്രമാണ്. 8, 9 ക്ലാസ്സുകൾ നിങ്ങൾ പ്രാചീന ചരിത്രവും മധ്യക ചരിത്രവും പഠിച്ചിരുന്നുവെങ്കിൽ 10-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് ആധുനിക ലോക ഇന്ത്യ കേരള ചരിത്രമാണ്. ഇനി നമ്മൾ സ്വാതന്ത്രാനന്തര ഇന്ത്യ എന്ന അധ്യായത്തിലേക്ക് കടക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായി സുഖകരമായി പഠിക്കാവുന്ന ഒരു അധ്യായമാണത്. നമുക്കറിയാം 47 ഇന്ത്യ വിവിധ വൈദേശിക ശക്തികളുടെ കീഴിലായിരുന്നു. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കരുതി ഇനി നമ്മൾ സ്വതന്ത്രമായി, ഇനി ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമുക്ക് കിട്ടിയ ഇന്ത്യ എന്ന് പറയുന്നത് വികൃതമായ ഇന്ത്യയായിരുന്നു. ആ വികൃതമായ ഇന്ത്യയെ നല്ല രീതിയിൽ നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ രാഷ്ട്ര നേതാക്കൾ വളരെ പ്രയത്നിച്ചു. അവരുടെ മുന്നിൽ നിരവധി വെല്ലുവിളികൾ ഉണ്ടായി. ഈ പാഠഭാഗത്ത് നമുക്ക് 2 ഭാഗങ്ങളായി തിരിക്കാം, പാർട്ട് 1 പാർട്ട് 2. ആദ്യ ഭാഗത്ത്
5 വെല്ലുവിളികൾ ഇന്ത്യ നേരിട്ടു. അതിനെയാണ് ഈ പാഠഭാഗത്ത് വിശകലനം ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ഷോർട്ടായിട്ട് ചെറു രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ, ഒന്ന്, വിഭജനം. അതായത് ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. 2, സംയോജനം. അതായത് 600 നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ 600 നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് സംയോജിപ്പിക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ആണ് സംയോജനം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 3, വിമോചനമാണ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടും 2 വിദേശ രാഷ്ട്രങ്ങൾ ഇന്ത്യ വിട്ടുപോകാൻ മടി കാണിച്ചു. ആരാണെന്ന് നമുക്കറിയാം, 1 ഫ്രാൻസും 1 പോർച്ചുഗലും. അപ്പം ഗോവയും പോണ്ടിച്ചേരിയും വിമോചിപ്പിക്കുക ഇവരുടെ കയ്യിൽ നിന്ന് എന്നുള്ളത് ശ്രമകരമായ ദൗത്യമായിരുന്നു. അതാണ് വിമോചനം. 4, രൂപീകരണമാണ്. അതായത് ഭരണഘടന രൂപീകരിക്കുക, ഭരണഘടന നിർമ്മിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം നമ്മുടെ രാഷ്ട്ര നേതാക്കൾ ഏറ്റെടുത്തു. അവസാനമായി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുക. ഇങ്ങനെ 5 വെല്ലുവിളികളാണ് സ്വതന്ത്ര ഭാരതം നേരിട്ടത്. ഈ 5 വെല്ലുവിളികളാണ് ഈ പാഠത്തിൻ്റെ 1 ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. 1 വെല്ലുവിളിയിലേക്ക് വരികയാണെങ്കിൽ, 47 ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടു. തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം, അത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായിട്ട് മാറിയ ഒരു പ്രശ്നം. പല സ്ഥലങ്ങളിലും ഏറ്റുമുട്ടലുകളുണ്ടായി, ഹിന്ദു മുസ്ലിം വർഗീയ ലഹളകളുണ്ടായി. പക്ഷെ അതെല്ലാം ആ പ്രശ്നങ്ങളും വളരെ തന്മയത്തോടു കൂടി ജവഹർലാൽ നെഹ്റു പോലെയുള്ള രാഷ്ട്ര നേതാക്കൾ പരിഹരിക്കുവാൻ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ കാണുന്ന കാഴ്ച, 600 നാട്ടുരാജ്യങ്ങൾ, അവർ നാട്ടുരാജ്യങ്ങൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവർക്ക് വിട്ടുപോകാൻ ഭയങ്കര മടി. അപ്പോൾ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞു, മക്കളെ, നിങ്ങളെല്ലാവരും ഇന്ത്യൻ യൂണിയനോട് ചേരണം. ഇനി നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ വേറെ വേറെ നിൽക്കുവാൻ പാടില്ല. അപ്പം പറഞ്ഞു, മക്കളെ, പ്ലീസ് കം ആൻഡ് ജോയിൻ വിത്ത് ആസ്. അപ്പോഴാണ് എല്ലാ നാട്ടുരാജ്യങ്ങളും ഇത് കേട്ട ഉടനെ ഇന്ത്യൻ യൂണിയനോട് ലയിക്കാൻ വേണ്ടി സമ്മതമായി മുന്നോട്ട് വന്നപ്പോൾ 3 നാട്ടുരാജ്യങ്ങൾ പറഞ്ഞു, ഇവിടെ നമുക്ക് ചെറിയ പാട്ടോട് കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ രസകരമായി നിൽക്കാം. എന്താണ് പറഞ്ഞത്? ഞാനില്ല നിന്നോട് കൂടെ വിളി കേൾക്കാൻ. ആരാണ് ഈ 3 നാട്ടുരാജ്യങ്ങൾ? അതായത് കാശ്മീരും ഹൈദരാബാദും ജുനഗദും ഇന്ത്യൻ യൂണിയനോട് സമ്മതിച്ചു. അപ്പോഴാണ് പട്ടേൽ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, ഞങ്ങൾ സ്നേഹിതയാണു നിങ്ങൾ. അപ്പോൾ നിങ്ങൾ സ്നേഹിതന്മാരാണ്, നിങ്ങൾ ദയവായിട്ട് ഇന്ത്യൻ യൂണിയനോട് ചേരണമെന്ന് പറഞ്ഞ് സൈനിക നടപടിയിലൂടെ ആ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനോട് ചേർത്തുകൊണ്ട് പട്ടേൽ നേതൃത്വത്തിലുള്ള, അതാണ് മേനോൻ പദ്ധതി എന്ന് പറയുന്നത്. പട്ടേലും പട്ടേലിൻ്റെ പ്രൈവ് സെക്രട്ടറിയായ മലയാളിയായ VP മേനോനും കൂടി ചേർന്നുണ്ടാക്കിയ മേനോൻ പദ്ധതി പ്രകാരം ഈ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നവും തീർത്തു. അപ്പോഴാണ് നേതാക്കന്മാർ നോക്കുമ്പോൾ, 2 വിദേശ രാജ്യങ്ങൾ പോകമാട്ടെ, നമ്മൾ വിടമാട്ടെ. അതായത് ഈ ഗോവയും പോണ്ടിച്ചേരിയും കൈയടക്കി വെച്ചുകൊണ്ട് അവർക്ക് പോകാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ പട്ടേൽ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും പോകണം. ഇത് കേട്ടപാട് ഫ്രാൻസ് വിട്ടുപോയെങ്കിലും പോർച്ചുഗൽ വിട്ടുപോകാൻ മടിച്ചു. പിന്നീട് 61 പോർച്ചുഗലും ഫ്രാൻസും ഇവിടുന്ന് പോയിക്കൊണ്ട് ഗോവയെയും പോണ്ടിച്ചേരിയും വിമോചിപ്പിച്ചു. അങ്ങനെ അടുത്ത പ്രശ്നം നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കുകയാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ്. പക്ഷേ ആ ദൗത്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അംബേദ്കർ, ജവഹർലാൽ നെഹ്റു പോലെയുള്ള രാഷ്ട്ര നേതാക്കൾ, രാഷ്ട്രശില്പികൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 2 വർഷവും 11 മാസവും 25 ദിവസവും എടുത്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന, നവംബർ 26 നമ്മുടെ ഭരണഘടനയുടെ കരട് അംഗീകരിക്കുകയും 1950 ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാഷ്ട്രമായി തീരുകയും ചെയ്തു. അപ്പോൾ ആ ഭരണഘടന നിർമ്മാണം വളരെ ശ്രമകരമായിരുന്നു. പക്ഷേ അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും പോലെയുള്ള നേതാക്കളുടെ കൃത്യമായ ഇടപെടലും കൃത്യമായ പ്രവർത്തനവും മൂലം നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കുവാൻ സാധിച്ചു. തുടർന്ന് 51 പൊതു തെരഞ്ഞെടുപ്പ്, ഇന്ത്യയിലെ ആദ്യ ഇലക്ഷനാണ് നടക്കുന്നത് 51. അതിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ചാർജ് എടുക്കുന്നു. അങ്ങനെ ആ പ്രശ്നവും നമ്മൾ പരിഹരിച്ചു. അപ്പോഴാണ് അങ്ങ് അകലെ നിന്നുകൊണ്ട് എന്താണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പോട്ടി രാമൽ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യസമര സേനാനി അവിടുന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് വേറെ പോകണം. അതായത് സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം, നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ഇന്ത്യയിലെ വിവിധ ദേശക്കാർ, വ്യത്യസ്ത ഭാഷക്കാർ, വ്യത്യസ്ത ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുള്ളവർ, ഒന്നിച്ചു നിൽക്കുവാൻ കഴിയില്ല. അപ്പോഴാണ് നേതാക്കളുടെ മുന്നിൽ വലിയൊരു പ്രശ്നം വന്നത്. ഏതടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങളെ വിഭജിക്കേണ്ടത്?
എന്താണ് മാനദണ്ഡം? അങ്ങനെ പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഭാഷയാണ് അല്ലെങ്കിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ സംസ്ഥാനങ്ങൾ വിജയിക്കുവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഭാഷ ഒരു മാനദണ്ഡമായി കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് 54 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ രൂപീകരിക്കുന്നു. ആ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അധ്യക്ഷൻ ജസ്റ്റിസ് ഫസൽ അലിയായിരുന്നു. മലയാളി സർദാർ കെ എം പണിക്കറും എച്ച് എൻ ഗുൻസ്രും അതിലെ അംഗങ്ങളായിരുന്നു. അവർ ആ കമ്മീഷൻ കൃത്യമായിട്ട് ഈ പ്രശ്നം പഠിക്കുകയും അങ്ങനെ 55 അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയും 56 ഇന്ത്യൻ പാർലമെൻറ്റ് സംസ്ഥാന പുനഃസംഘടനാ നിയമം ഉണ്ടാക്കുകയും ആ പുനഃസംഘടനാ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആന്ധ്ര ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായി മാറി. ആ വർഷം തന്നെ 56 നവംബർ 1 കേരളമടക്കം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ നിലവിൽ വന്നു. വീണ്ടും നമ്മൾ സംസ്ഥാനങ്ങൾ വിജയിക്കപ്പെട്ടു. 2000 ഇന്ത്യയിൽ വീണ്ടും 3 പുതിയ സംസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. മധ്യപ്രദേശ് 2 വിജയിച്ചു, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ് 2 വിജയിച്ചു, ഉത്തരാഖണ്ഡ്, ബീഹാർ 2 വിജയിച്ചു, ജാർഖണ്ഡ്. അങ്ങനെ 2000 വീണ്ടും ഇന്ത്യയിൽ 3 സംസ്ഥാനം കൂടി നിലവിൽ വന്നു. ആ പ്രശ്നവും വളരെ രമ്യമായിട്ട് പരിഹരിക്കുവാൻ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിഞ്ഞു. ഇങ്ങനെ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ത്യ നേരിട്ട 5 വെല്ലുവിളികളും അത് പരിഹരിച്ചതുമാണ് നിങ്ങൾ പഠിക്കുന്നത്. തുടർന്ന് 2-ാമത്തെ ഭാഗത്ത് വരുമ്പോൾ, അതായത് ഇന്ത്യ വികസന പാതയിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് പൊതുമേഖലയിൽ മാത്രം നിന്നുകൊണ്ട് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ജവഹർലാൽ നെഹ്റു പോലെയുള്ള പ്രായോഗികമായി ചിന്തിക്കുന്ന നേതാക്കന്മാർ ചിന്തിച്ചു സ്വകാര്യ മേഖലയിലും ചെറിയൊരു പ്രാതിനിധ്യം ഇന്ത്യക്ക് വേണം. അങ്ങനെയാണ് നമ്മൾ മിശ്ര സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നത്. സാമ്പത്തിക മുന്നേറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ 5 പഠിക്കേണ്ടത്. കാരണം ചില വർഷങ്ങളിൽ അത് എസ് എ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് സ്വതന്ത്ര ഭാരതം സാമ്പത്തിക രംഗത്ത് നേടിയെടുത്ത മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ 5 നിങ്ങൾ ഓർക്കേണ്ടത്. 1, ഇന്ത്യ സ്വീകരിച്ച മിശ്ര സമ്പത്ത് വ്യവസ്ഥ. 2, 50 ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ട് ആസൂത്രണ കമ്മീഷൻ രൂപം നൽകി. 51 നമ്മൾ പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകി. ലോകത്തിനാദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് റഷ്യയിലാണ്. ലെനിനാണ് അവിടെ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത്. ജവഹർലാൽ നെഹ്റു ആ സമയത്ത് റഷ്യയിൽ പോവുകയും പഞ്ചവത്സര പദ്ധതി എങ്ങനെയാണ് റഷ്യയുടെ സമ്പത്ത് വ്യവസ്ഥയെ മാറ്റിമറിച്ചതെന്ന് പഠിക്കുകയും തുടർന്ന് ഇന്ത്യയിൽ വന്ന് അതേ രീതിയിലുള്ള സോവിയറ്റ് മാതൃകയിലുള്ള ഒരു പഞ്ചവത്സരയ്ക്ക് ഇന്ത്യയിൽ തുടക്കമിട്ടു ജവഹർലാൽ നെഹ്റു. തുടർന്ന് ഭിലായ്, റൂർഖല, ജംഷഡ്പൂർ, ബൊക്കാറോ പോലെയുള്ള ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ഇന്ത്യയിൽ സ്ഥാപിച്ചു. കാരണം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിന് വ്യവസായ ശാലകൾ വളരെ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ ജവഹർലാൽ നെഹ്റു പോലുള്ള ക്രാന്തദർശികൾക്ക് ഒരു നിർബന്ധമുണ്ടായിരുന്നു. അതായത് പൊതുമേഖലയിലായിരിക്കണം ഈ വ്യവസായ ശാലകൾ മുഴുവനും ഉണ്ടാകേണ്ടത്. അങ്ങനെ വിദേശ രാഷ്ട്രങ്ങൾ സഹായത്തോടു കൂടി ജർമ്മനി, ബ്രിട്ടൻ പോലെയുള്ള സോവിയറ്റ് യൂണിയൻ തുടങ്ങിയ വിദേശ രാഷ്ട്രങ്ങൾ സഹായത്തോടു കൂടി ഇന്ത്യയിലെ റൂർഖല, ജംഷഡ്പൂർ, ബൊക്കാറോ എന്നിവിടങ്ങളിലെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ സ്ഥാപിച്ചു. അടുത്ത പോയിന്റ്, ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അപ്പോൾ കാർഷിക രാജ്യമായ ഇന്ത്യക്ക് ജലസേന സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണ് ബക്രാനങ്കൽ, ഇരാക്കുട് പോലെയുള്ള, കോസി പോലെയുള്ള വൻകിട അണക്കെട്ടുകൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് നേടിയ മുന്നേറ്റം എന്നുള്ള 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങൾ 5 പിൻ പോയിന്റ് ചെയ്യേണ്ടത്. 1, മിശ്ര സമ്പത്ത് വ്യവസ്ഥ സ്വീകരിച്ചു. 2, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. 3, പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിട്ടു. 4, ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ സ്ഥാപിച്ചു. 5, അണക്കെട്ടുകൾ സ്ഥാപിച്ചു. ഇനി അങ്ങോട്ട് ശാസ്ത്ര മേഖലയിലെ നേട്ടമാണ്. അവിടെ 3 നിങ്ങൾ ഓർക്കേണ്ടത്. 1, ഇന്ത്യയിൽ നിലവിൽ വന്ന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, പിന്നെ ശാസ്ത്രജ്ഞന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, NIT പോലെയുള്ള സ്ഥാപനങ്ങൾ രൂപം കൊടുത്തുകൊണ്ട് ശാസ്ത്ര മേഖലയെ എങ്ങനെ പുരോഗതി കൊണ്ടുപോകാമെന്ന് ഇന്ത്യ കാണിച്ചു കൊടുത്തു. തുടർന്ന് ബഹിരാകാശ മേഖല, ഇന്ത്യയുടെ നേട്ടം. അവിടെയും നിങ്ങൾ പഠിക്കേണ്ടത് 5-6 ബഹിരാകാശ മേഖലയുടെ തുടക്കം കുറിച്ചുകൊണ്ട് 61 ഇന്ത്യ ബഹിരാകാശ കൗൺസിലിന് രൂപം നൽകി. തുടർന്ന് 69 ഇന്നുള്ള ISRO പോലെയുള്ള സ്ഥാപനത്തിന് ഇന്ത്യ തറക്കല്ലിട്ടു. 69 ISRO രൂപം കൊണ്ടു. തുടർന്ന് ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയിൽ, തിരുവനന്തപുരത്ത്, കേരളത്തിൽ സ്ഥാപിച്ചു. 75 ഇന്ത്യ ആദ്യമായി ആര്യഭട്ട പോലെയുള്ള കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചു. അങ്ങനെ ബഹിരാകാശ രംഗത്ത് വലിയൊരു കുതിച്ചു കയറ്റമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവസാനം നമുക്കറിയാം ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങി ബഹിരാകാശ രംഗത്ത് ലോകത്ത് കിട്ടപ്പിടിക്കുന്ന ചൈനയും
റഷ്യയും അമേരിക്കയും കഴിഞ്ഞാൽ എനിക്ക് 4 സ്ഥാനത്ത് വരെ ഇന്ത്യ ബഹിരാകാശ മേഖലയിലെത്തി. അപ്പം ബഹിരാകാശ മേഖല നേട്ടങ്ങൾ, തുടർന്ന് വിദ്യാഭ്യാസ രംഗമാണ്. ബ്രിട്ടീഷുകാരിവിടെ ഇട്ടുപോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് ഒതുങ്ങുന്ന വിദ്യാഭ്യാസമായിരുന്നില്ല അവർ ഇവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്ത്യ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ മാതൃക നമുക്കുണ്ടാകണം എന്ന ലക്ഷ്യത്തോടുകൂടി അവർ 3 കമ്മീഷൻ രൂപം നൽകി. നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്: 1 രാധാകൃഷ്ണൻ കമ്മീഷൻ, ദെൻ ലക്ഷ്മണ മുതലിയാർ കമ്മീഷൻ, ദെൻ കോത്താരി കമ്മീഷൻ. ഡി എസ് കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 10+2+3 എന്ന പാറ്റേൺ നമ്മൾ സ്വീകരിച്ചത്. നമുക്കറിയാം കോത്താരി കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ മുഖവരിയിൽ, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് പറയുന്നതാണ്, ദ ഡെസ്റ്റിനി ഓഫ് എ നേഷൻ ഈസ് ബീങ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂം. ലോകത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് ക്ലാസ് റൂമിലാണ്. കാരണം ക്ലാസ് റൂം എന്ന് പറയുന്നത് ചിന്തിക്കുന്ന കുട്ടികളുടെ ഒരു കൂട്ടമാണ്. അപ്പോൾ ആ 10+2+3 എന്ന പാറ്റേൺ, ഒരു മൂല്യവത്തായ വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇതെല്ലാം കോത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസ റിപ്പോർട്ടാണ് കോത്താരി റിപ്പോർട്ട്. തുടർന്ന് നമുക്കറിയാം 86 എഡ്യൂക്കേഷൻ പോളിസിയുടെ കൊണ്ടുവന്ന, രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന നിരവധി നേട്ടങ്ങൾ നമുക്കറിയാം, ജവഹർ വിദ്യാലയങ്ങൾ പോലെ സ്ഥാപിച്ചതൊക്കെ. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പിന്നീട് നമുക്കറിയാം SSA RMSA റോസ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ഇന്ത്യ രൂപം നൽകി. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു ചലനമുണ്ടാക്കുവാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞു. തുടർന്ന് സാംസ്കാരിക മേഖലയിലെ നേട്ടങ്ങൾ, സംഗീത നാടക അക്കാദമി, ചിത്രകലാ അക്കാദമി, ലളിതകലാ അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സംഗീത നാടക സിനിമ രംഗത്ത്, പുസ്തക രംഗത്ത് വലിയൊരു മാറ്റമുണ്ടാക്കി. NBS നാഷണൽ ബുക്ക് സ്റ്റാൾ, അവരെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളിൽ, ജനങ്ങളിലെ വായനാശീലം വളർത്തുവാൻ കഴിഞ്ഞു. ഇങ്ങനെ ഈ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന അധ്യായത്തിലെ ആദ്യത്തെ പാർട്ട്, ഇന്ത്യ നേരിട്ട 5 വെല്ലുവിളികളും തുടർന്ന് ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങളാണ്. സാമ്പത്തിക മേഖലയിൽ, ശാസ്ത്ര മേഖലയിൽ, ബഹിരാകാശ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ. പിന്നെ അടുത്ത 2 പോയിന്റും കൂടി കഴിയുമ്പോൾ ഈ അധ്യായം അവസാനിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ വിദേശ നയം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേരാണ് ചേരിചേരാ നയം. അതായത് 40 പഠിച്ച 2 അധ്യായത്തിൽ പഠിച്ചതാണ്. ലോകം 20 നൂറ്റാണ്ടിൽ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകം 2 ചേരിയായി മാറുന്നു. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ചേരി റഷ്യ, മറുഭാഗത്ത് മുതലാളിത്ത ചേരി അമേരിക്ക. അപ്പോൾ ഇന്ത്യ പോലെ രാജ്യങ്ങൾ, ജവഹർലാൽ നെഹ്റു പോലെയുള്ള ക്രാന്തദർശികൾ ചിന്തിച്ചു, നമുക്ക് 2 ഭാഗത്ത് നിൽക്കണ്ട, കാരണം അങ്ങനെ ഒരു സ്വതന്ത്ര ചേരിയാണ് ചേരിചേരാ നയം. അതായത് UNO കഴിഞ്ഞാൽ ലോകത്തെ 2 ഏറ്റവും വലിയ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. അതിൻ്റെ വക്താക്കൾ നമുക്കറിയാം, അതിൽ രൂപം കൊടുത്തതിൽ നിർണായകമായി പങ്കുവച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിന് ചില കൃത്യമായ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഒരിക്കലും ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാറില്ല. അതാണ് ഇന്ത്യയുടെ നയം. മറ്റുള്ള രാജ്യങ്ങൾ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. പരസ്പര സഹായ സഹകരണം ഉറപ്പുവരുത്തുക. ആദ്യമായി അറ്റം ബോംബുകൾ ഉപയോഗിക്കാതിരിക്കുക. നിരവധി പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളുന്നതാണ് ചേരിചേരാ നയം. നമുക്കറിയാം ചൈനീസ് പ്രധാനമന്ത്രി ജവഹർലാലും ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഒപ്പുവെച്ച വളരെ പ്രധാനപ്പെട്ട പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ ഈ അധ്യായം കഴിയുകയാണ്. അതുകൊണ്ട് ചരിത്ര ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാലനിർണയ ശാസ്ത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് സംഭവങ്ങളെ വളരെ ലളിതമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് വിഷയത്തിന് A+ നേടുവാൻ സാധിക്കും. അതുകൊണ്ട് ചരിത്ര വിഷയങ്ങൾ പഠിക്കുമ്പോൾ ആ അധ്യായങ്ങളെ കൃത്യമായി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ഓരോ ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ആ ഭാഗങ്ങളിലെ ഓരോ പോയിന്റും പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് കൃത്യമായി രേഖപ്പെടുത്തി മുന്നോട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ചരിത്ര വിഷയം നിങ്ങൾക്ക് ഏറെ ലളിതമാകുകയും ഏറെ രസകരമാകുകയും തീരും.